നമസ്കാരം. പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കുള്ള യാത്രയിൽ മഞ്ജമ്മ എന്ന കർണാടക സ്വദേശി കുടിച്ചുവറ്റിച്ച കയ്പ്പുനീരിൻ്റെ അളവ് ഇന്ന് ഏതൊരു ട്രാൻസ്ജെൻഡറും നേരിടുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് മുകളിലാണ്. ശാരീരികമായും മാനസികമായും മുറിവേറ്റ ദിനങ്ങൾ, അത്രയും തന്നെ അപമാനിതയായ നിമിഷങ്ങൾ, മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങൾ, ഒറ്റപ്പെടുത്തിയ കൂട്ടുകാരും ബന്ധുക്കളും, അതും സമൂഹം ഇത്രയൊന്നും മാറി ചിന്തിക്കാൻ തുടങ്ങാത്ത ആ പഴയ കാലത്ത് ഇന്ന് ആ കണ്ണീരിനെല്ലാം ഫലം കണ്ടു. രാഷ്ട്രപതി ഭവനിൽ അനൗൺസ്മെന്റ് മുഴങ്ങി. പത്മശ്രീ, മാതാബി, മഞ്ജമ്മ, ജോഗതി, കല. ഇടതുവശത്തെ മൂന്നാമത്തെ നിരയിൽ നിന്ന് അവർ പതിയെ നടന്നു വന്നു. 64 വയസ്സ്. കയ്യടികളുടെ മുഴക്കത്തിനിടയിലൂടെ ചുവപ്പിനിടയിൽ സ്വർണ വരെയുള്ള കരയോടുകൂടിയ വയലറ്റ് സാരി ഉടുത്ത്, വലിയ ചുവന്ന പൊട്ടുതൊട്ട്, നിറയെ പൂവ് വെച്ച്, ഇരുകൈകളിൽ പച്ച വളയിട്ട്, ഹൃദയം തുറന്ന് ചിരിച്ച്, ആ ചിരിയുടെ തിളക്കം മൂക്കുത്തിക്കല്ലിൽ പടർത്തി. മഞ്ജമ്മ, ജോഗതി ചുവന്ന പരവതാനിയിലൂടെ നടന്നു വന്നു. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന സദസ്സിനെ കൈകൂപ്പി വണങ്ങി. രാഷ്ട്രപതിക്ക് മുന്നിലെ മൂന്നാമത്തെ പടവിൽ തൊട്ടുതൊഴുതു. പിന്നെ ഒരു പടി കൂടി കയറി രാജ്യത്തിൻ്റെ പ്രഥമ പൗരനെ സാരിത്തലപ്പുകൊണ്ട് 3 തവണ ഉഴിഞ്ഞ് നാടിന് മംഗളം നേർന്നു. എന്താണ് ചെയ്യുന്നത്? രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചോദിച്ചു. അങ്ങ് 2 ദിവസമായി എല്ലാവർക്കും പുരസ്കാരം നൽകുകയല്ലേ? എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം താങ്കളാണ്. അങ്ങയ്ക്ക് ദൃഷ്ടിദോഷമുണ്ടാകരുത്. നാടിന് നല്ലത് വരട്ടെ. കന്നഡ കലർന്ന ഹിന്ദിയിൽ മഞ്ജമ്മയുടെ മറുപടി ഇതായിരുന്നു. നന്ദി അറിയിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉള്ളു തുറന്ന് ചിരിച്ചു. ഞാൻ ചെയ്തത് അന്ധവിശ്വാസമല്ല, ആചാരമാണ്, പാരമ്പര്യമാണ്. അതാണ് എന്നെ കർണാടകയിലെ കുഗ്രാമത്തിൽ നിന്ന് രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചത്. മഞ്ജമ്മ എന്ന ട്രാൻസ്വുമൺ പത്മ പുരസ്കാരം സ്വീകരിച്ചപ്പോൾ പിറന്നത് ചരിത്രം തന്നെയായിരുന്നു. നെഞ്ചുകീറി ചോരവാർന്നൊഴുകുന്ന അനുഭവങ്ങളുടെ തീക്കടൽ കടന്നെത്തിയവൾ. മഞ്ജമ്മ, ജോഗതി അഥവാ മഞ്ജമ്മയുടെയും മഞ്ജുനാഥിൻ്റെയും കഥ. മഞ്ജമ്മ ജനിച്ചത് മഞ്ജുനാഥ ഷെട്ടിയായാണ്. ബെല്ലാരിക്കടുത്ത് കല്ലുകമ്പ ഗ്രാമത്തിൽ 21 മക്കളിൽ ഒരാൾ. എത്രാമത്തെ കുഞ്ഞാണ് ഞാനെന്ന് ഇപ്പോഴും അറിയില്ല. ആര്യവൈശ്യ സമുദായത്തിലാണ് ജനിച്ചത്. പുരുഷന്മാരായ ദൈവങ്ങളെയാണ് കുടുംബം ആരാധിച്ചിരുന്നത്. സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനേക്കാൾ അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. ആണുടലിലെ പെൺ സ്വാതന്ത്ര്യം കുട്ടിക്കാലം മുതലേ ഞാൻ തിരിച്ചറിഞ്ഞു. കൗമാരമെത്തിയപ്പോൾ ശരീരവും മനസ്സും തമ്മിലെ യുദ്ധം മുറുകി. കളിയിടങ്ങളിൽ, കൂട്ടുകൂടലുകളിൽ പെൺ താല്പര്യമായിരുന്നു നയിച്ചിരുന്നത്. വീട്ടുകാർ പറയുമായിരുന്നു ഞാൻ നടക്കുന്നതും സംസാരിക്കുന്നതും പെൺകുട്ടികളെ പോലെയാണെന്ന്. പാത്രം കഴുകുന്നതും പൂജ ചെയ്യുന്നതും കോലമിടുന്നതുമെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ അതിലെ സ്ത്രീശൈലി ചൂണ്ടിക്കാട്ടി അച്ഛനും അമ്മയും ദേഷ്യപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്തു. 15-ാം വയസ്സിൽ യാത്ര പോകാമെന്ന് പറഞ്ഞ് വീട്ടുകാർ അവളെ ഹോസ്പിറ്റലിലെ ജോഗപ്പ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരയിൽ ചരടുകെട്ടി മുത്തുകോർത്ത മാല കഴുത്തിലിട്ട് നൽകി. പാവാടയും ബ്ലൗസും വളകളും വാങ്ങിക്കൊടുത്തു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തരിച്ചു നിന്ന മഞ്ജുനാഥനോട് വീട്ടുകാർ പറഞ്ഞു, നീ ഇനി മുതൽ ദൈവത്തിൻ്റെ വധുവാണ്. അങ്ങനെ മഞ്ജുനാഥ് മഞ്ജമ്മയായി രൂപാന്തരപ്പെട്ടു. തൊണ്ടയിൽ കുരുങ്ങിയ കരച്ചിൽ പുറത്തു വരും മുമ്പ് വീട്ടുകാർ അവളെ തനിച്ചാക്കി മറഞ്ഞു. വലിയ ലോകത്ത് പെട്ടെന്ന് തനിച്ചാക്കപ്പെട്ട മഞ്ജമ്മ കീറിപ്പഴകിയ സാരി ഉടുത്ത് തെരുവുകളിൽ ഭിക്ഷയാചിച്ചു. ആളുകൾ മിക്കപ്പോഴും അവരെ ആട്ടിപ്പായിച്ചു. മനുഷ്യജീവൻ എന്ന പരിഗണന പോലും നൽകാതെയുള്ള ക്രൂരതകളിൽ വല്ലാത്തൊരാനന്ദം സമൂഹം കണ്ടെത്തിയിരുന്നു. നേരമിരുട്ടുമ്പോൾ പലരും തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. അതിജീവനത്തിനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ഇഡലി വിൽക്കാൻ ശ്രമിച്ചു. 4 ഇഡലിയും സാമ്പാറും ചട്നിയും 1 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. പത്മ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോൾ സർക്കാർ സ്റ്റാർ ഹോട്ടലിലാണ് താമസം നൽകിയത്. രാവിലെ പ്രാതലിന് ഇഡലിയായിരുന്നു. ചുമ്മാ വില ചോദിച്ചു. 3 ഇഡലിക്ക് 300 രൂപ. ജീവിതം നമുക്കായി കാത്തുവെക്കുന്ന അത്ഭുതങ്ങൾ. ഓർമ്മകൾക്ക് അർദ്ധവിരാമമിട്ട് മഞ്ജമ്മ പറഞ്ഞു. ശരീരവും മനസ്സും തകർന്ന് ചതഞ്ഞ് തീരവേ അവൾ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. കഷ്ടപ്പെട്ട് കിട്ടിയ വരുമാനം കൊണ്ട് 1 കുപ്പി വിഷം വാങ്ങി. എല്ലാ വേദനകളുടെയും അവസാനം ആഗ്രഹിച്ച് വിഷം കുടിച്ചു. ഈ നശിച്ച ഭൂമി ഇനിയൊരിക്കലും കാണരുതെന്ന പ്രാർത്ഥനയോടെ. പക്ഷേ നിയോഗം മറ്റൊന്നായിരുന്നു. മഞ്ജമ്മ ജോഗതി പത്മശ്രീ സ്വീകരിക്കുന്നു. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ജോഗതി നൃത്തസംഘം അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം വീട്ടുകാർ അറിഞ്ഞിരുന്നു.
മാതാപിതാക്കളോ സഹോദരങ്ങളോ എന്നെ കാണാൻ ആശുപത്രിയിൽ പോലും വന്നില്ല. മഞ്ജമ്മയുടെ കവിളിൽ കണ്ണുനീർ നനവ് പടരുന്നതായി കണ്ടു. ജോഗതി നൃത്തം എന്നത് ജോഗപ്പകൾ എന്ന് വിളിക്കപ്പെടുന്ന വടക്കൻ കർണാടകയിലെയും ആന്ധ്രയിലെയും മഹാരാഷ്ട്രയിലെയും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കിടയിലെ നാടോടി പാരമ്പര്യ നൃത്ത രൂപമാണ്. എല്ലമ്മ എന്ന ദേവതയെ പ്രീതിപ്പെടുത്താനാണ് നൃത്തം ചെയ്യുന്നത്. മട്ടിക്കൽ ബെസപ്പയായിരുന്നു മഞ്ജമ്മയുടെ ആദ്യ ഗുരു. കാലവ ജോഗതിയായിരുന്നു അടുത്ത ഗുരു. തലയിൽ കുടമെല്ലാം വെച്ചാണ് ജോഗതി നൃത്തം. തനത് കലാരൂപം. പൊതുവെ ദേവദാസികളാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. എൻ്റെ ഇരുണ്ട ഉടലിൽ മേക്കപ്പ് ഇട്ടപ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. പച്ച സാരിയും വളകളും മാലകളും അണിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പോലെ തോന്നി. ആരുടെയും മുഖത്തു നോക്കാതെ അവനവൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിച്ച താൻ ലോകത്തെ നോക്കി പാടി ചുവടുവെച്ചു. ഓരോ നൃത്തവേദിയും എന്നിലേക്കുള്ള പുതിയ കണ്ടെത്തലുകളായിരുന്നു. ചോളമായിരുന്നു ആദ്യം കൂലിയായി കിട്ടിയത്. ദേവനഗരിയിൽ പോലീസുകാരുടെ പരിപാടിക്ക് ജോഗതി നൃത്തം അവതരിപ്പിച്ചപ്പോഴാണ് ശരിക്കും തൊണ്ട വരേണ്ടത്. എനിക്ക് കാക്കി പേടിയാണ്. അനുഭവങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. മഞ്ജമ്മയും ഗുരു കാലവ ജോഗതിയും ചേർന്നാണ് ജോഗതി നൃത്തത്തെ പാരമ്പര്യത്തിൻ്റെ പുറംപോക്കിൽ നിന്ന് പൊതുവേദിയിലെത്തിച്ചത്. കൃത്യമായൊരു അടിത്തറ പാകിയത്. കൈമോശം വന്ന വാമൊഴി വഴക്കങ്ങളെ വീണ്ടെടുത്തു. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി വേദികൾ. കൃത്യമായ ചിട്ടവട്ടങ്ങളോടെ നിലനിൽക്കുന്ന ഒരുപക്ഷെ ഏക ജോഗതി നൃത്ത സംഘം മഞ്ജമ്മയുടേതാണ്. ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരിക്കെ കർണാടക ജാനപദ അക്കാദമിയുടെ ആദ്യ ട്രാൻസ്ജെൻഡർ അധ്യക്ഷയായി മഞ്ജമ്മയെ നിയമിച്ചു. പാരമ്പര്യ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം നാടോടി കലാകാരന്മാരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെയും സംരക്ഷണത്തിനായി മഞ്ജമ്മ മുന്നിട്ടിറങ്ങി. അവശത അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ കലാകാരന്മാർക്ക് പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ്. കോവിഡ് കാലത്താണ് പാരമ്പര്യ നാടോടി കലാകാരന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം രൂക്ഷമായതെന്ന് മഞ്ജമ്മ പറയുന്നുണ്ട്. വേദികളില്ലാതെയായി. ആരോടും കൈനീട്ടാൻ പോലും കഴിയാത്ത അവസ്ഥ. ഞാൻ പകർന്നാടുന്ന ദേവതാരൂപങ്ങൾ അനുഗ്രഹിക്കുക മാത്രമല്ല വലിയ അന്തസംഘർഷങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീദൈവങ്ങൾ പുരുഷ ദൈവങ്ങളെ പോലെയല്ല, കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ താനൊരു ആക്ടിവിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റ് ആണെന്നാണ് മഞ്ജമ്മ പറയുന്നത്. മുറിവേറ്റ രണ്ട് വിഭാഗങ്ങളെയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന് ട്രാൻസ്ജെൻഡർ, രണ്ട് തനത് കലാകാരന്മാർ. പത്മ പുരസ്കാരം സ്വീകരിച്ച ശേഷം രാഷ്ട്രപതി ഭവനിൽ നടന്ന ഒത്തുചേരലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തുവന്ന് കുശലം ചോദിച്ചു. തനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ മറുപടി പറഞ്ഞുവെന്ന് മഞ്ജമ്മ പറയുന്നു. എത്ര കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ജോഗതി നൃത്തം പുതുതലമുറയിൽ എത്തിക്കേണ്ടതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി. പാരമ്പര്യ കലാരൂപങ്ങൾ സ്കൂൾ സിലബസിന്റെ ഭാഗമാക്കണമെന്നാണ് തന്റെ അഭിപ്രായം. പുതിയ തലമുറയ്ക്ക് അറിവും ലഭിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഇന്നലകളെ കുറിച്ച് ഓർത്ത് ഞാൻ ഇന്നും അതിശയിച്ചു പോകാറുണ്ടെന്നും മഞ്ജമ്മ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.